ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനര രാജനാമർക്കാത്മജനെയും രാവണ ബാണവിദാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു രാത്രി ജരേന്ദ്രനും ഭൃത്യജനത്തോട് പേർത്തും നിജാർത്ഥികൾ ഓർത്തു ചൊല്ലിയിടാൻ നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥ പുരുഷാകാരാദിയും നഷ്ടമായി വന്നി തുടങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയും വേദാവുതാനും അനാരണ്യ ഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാതിയും ജംഭാരി മുമ്പാം നിലിമ്പവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ടുപാതി വൃത്യനിഷ്ഠയോടു മരവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂട എന്നു നിർണയം ചിന്തിച്ചു കാൺമിന്ന മുക്കിനി പുനരെന്തോന്ന് നല്ലു ജയിച്ചു കൊള്ളഹോ കാലാരിതുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞെന്നി നീ ഉണർത്തുമാറില്ല ഉറങ്ങി തുടങ്ങിയിട്ടവനും ഇന്നൊൻപതു നാളെ കഴിഞ്ഞതുള്ളൂ നിങ്ങൾ അൻപോടുണർത്തു പിൻവല്ല പ്രകാരവും രാക്ഷസരാജനിയോഗേനെ ചെന്ന രാക്ഷസരെല്ലാം ഉരുമ്പെട്ടുണർത്തുവാൻ ആനക ദുന്ദു വി മുഖ്യവാദ്യും ആനതീർ കാലാൽ കുതിരപ്പടകളും കുംഭകർണി പാഞ്ഞുമാർത്തും ജഗത് കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം കുംഭ ജലം ചൊരിഞ്ഞിടിനാർ കുംഭകർണ ശ്രവണാന്തരേ പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ത്ര സംഭൂത രോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിയുമാനകൾ ജംഭാരി വൈരിക്കു കമ്പമില്ലേതുമേ ജൃംഭാസം ആരംഭമോടുണർന്നിതു സംഭ്രമിച്ചോടിനാരശരവീരും കുംഭസഹ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ടൊരിമ്പം കലർന്നെഴുന്നേറ്റിരുന്നീടിനാൻ കവ്യങ്ങൾ ആദ്യമായി മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ച ആനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധവും നൃത്യജനങ്ങളും വന്നു വണങ്ങിനാൻ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ട അനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാൻ അതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലതു ൻ കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ ഗാഠമായാലിംഗനം ചെയ്തിരുത്തിയിടിനാൻ ഉടമോദം നിജ സോദരൻ തന്നെയും ചിത്തെ ധരിച്ചതിൽ ഓർക്കനീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ സോദരി തന്നെ നാസകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകി ദേവിയെ ശ്രീരാമ ലക്ഷ്മണന്മാരറിയാതെ കണ്ട രാമസീം കൊണ്ടന്നു വെച്ചിടിനേൻ വാരുതിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിനു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയുമേതു മുറിച്ചാൻ ചിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാൻ അതു കാരണം അല്ലെങ്കിൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നെത്രയും നല്ലതേ നല്ലുകേൾ നല്ലതും തീയതും താൻ അറിയാത്തവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതെ നല്ലതുണ്ടാകുന്നു സീതയെ രാമനു നൽകുക നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിനു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നു നന്നൂർത്തുകാൻ നാട്ടിൽ നിന്നാശുവാങ്ങി ഗുണമൊക്കവേ നല്ല വണ്ണം വരും കാലമില്ലെന്നതും ചൊല്ലാം അതുകൊണ്ടതും കുറ്റമല്ലടോ നല്ലതുരുത്തരാലും വരുത്താവതല്ല അല്ലെൽ വരുത്തും ആവത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥ പക്ഷവും അർദ്ധ പുരുഷകാരാതിഭേദങ്ങളും നാലുപായങ്ങളും ആറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പദ്യം പറയും അമാത്യനുണ്ടെങ്കിലോ ഭർത്തൃ സൗഖ്യം വരും കീർത്തിയും വർധിക്കും ഇങ്ങനെയുള്ളൊരമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിന് ഇഷ്ടമെന്നാൽ ുഖം വരുമാറു പറഞ്ഞുകൊണ്ട് അന്യഹം ആത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളൂരമാത്യ ജനങ്ങളിൽ നല്ലതു കാഗോളം എന്നത് ചൊല്ലുവോരല്ലവർക്കെണ്ണിയില്ലല്ലോ മൂഢരാ മന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകിൽ നാടുമായുസ്സും കുലവും നശിച്ചുപോം നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു മുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽ പെടുന്നു വെളിശം ഗ്രഹിക്കയാൽ ആഗ്രഹമൊന്നിങ്കിലേറിയാൽ ആപത്തു പോക്കുവാനാവതല്ലാതെ വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതുവാ ഇന്ദ്രിയങ്ങൾക്കു വശനായിരുപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവന് ഒന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ നല്ലതല്ലെന്നറിഞ്ഞിരിക്കേ ബലാൽ ചെല്ലുമൊന്നെങ്കിൽ ഒരുത്തനഭിരുചി വാസനയാൽ അതിനാവതില്ലേതു മതിൽ വശനായി വരും എന്നാൽ അതിങ്കിൽ നിന്നാശു മനസ്സിനെ തന്നുടെ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരുപ്പവനുണ്ടോ ജഗത്തിങ്കൽ ആരാനും നീ മുന്നം വിചാരകാലേ ഞാൻ തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യത് ഫലം ഇപ്പോൾ ഉപഗതമായി വന്നത് ഈശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലല്ലോ മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാജകന്മയൻ നാരായണൻ പരൻ സീതയാകുന്നതു യോഗമായദേവി ചേതസിനീധരിച്ചിടുകിങ്ങനെ തന്നെ പറഞ്ഞു തന്നീലയോ മന്നവാ മുന്നമേ എന്തോ രാഞ്ഞതും ഞാൻ ഒരു നാൾ വിശാലയാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ ഏതൊരു ദിക്കിൽ നിന്നാഗതനായതെന്നാദരവോടരുൾ ചെയ്ക മഹാമുനേ എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കൽ അന്തരം കൂടാതരുൾ ചെയ്ക എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദനെന്നോടു രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശ്വനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നിതെങ്ങും ഇരിക്കരുതാതമഞ്ഞിരുന്നു മർത്യനാൽ എന്നിയേ മൃത്യുവില്ലെന്നതു മുക്തം വിരിഞ്ഞനാൽ മുന്നമേ കൽപ്പിതം മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ യുദ്ധമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്ത കാരുണ്യം കലർന്നരുളി ചെയ്തു പൃഥ്വിയിൽ ഞാൻ അയോധ്യായാം ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ച് അത്തൽ തീർത്തിയിടുവൻ ഇത്രിലോകത്തിങ്കിൽ സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെ ഒടുക്കും അവനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചു കൊൽകനീ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ ഇന്ദി വരതള ശ്യാമളൻ മായാമാനുഷവേഷം പൂണ്ട രാമനെ കായേന വാചാ മനസ്സാ ഭജിക്കനീ ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമതവിടോ ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായണി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം സംഖ്യയില്ലാതോളമുണ്ട് അവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടേ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ രാമാവതാര സമമല്ലാതൊന്നുമേ നാമജപത്തിനാലേവരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാം താരകബ്രഹ്മെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ നീ രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനം ആമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നതു സന്തതം ശുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കിൽ നിത്യവും ധ്യാനിച്ചു തച്ചരിത്രങ്ങളും ജൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മനമാത്മാനാ കണ്ടുകണ്ട് അച്യുതനോട് സായുജ്യവും പ്രാപിച്ചു മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊള്ളുകാനന്ദമൂർത്തിയെ ിവം പറഞ്ഞതു കേട്ടതി ക്രോധം മുഴുത്തുത ശാസ്യനും ചൊല്ലിനാൻ ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചുകൊള്ളുക നീ എത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിൽ ആശു ആയോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടതവുഗ്രനാം കുംഭകർണൻ നടൻ നേടിനാൻ വ്യഗ്രവും കൈവിട്ടു യുദ്ധേരഘൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രകാരവും കടന്നു തുശൈല രാജാകാരമോടലിക്കൊണ്ട് അതിദ്രുതം ആയിരം ഭാരം ഇരുമ്പുകൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ട് വാനരസേനയിൽ പുക്കോരുനേരത്ത് വാനര വീരരെല്ലാവരും ഓടിനാർ കുംഭകർണൻ തൻ വരവു കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോട് വൻപുള്ള രാക്ഷസനേവനിവൻ ഏവൻ ഇവൻ പറക അമ്പരത്തോളം ഉയരമുണ്ടത്ഭുതം യുദ്ധം രഘൂത്തമൻ ചോദിച്ചതിന് വിഭീഷണൻ ചൊല്ലിനാൻ രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജൻ ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശനിവൻ ആവതില്ലാർക്കും ഏറ്റാൽ ജയിച്ചിടുവാൻ തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ച പൂർവജൻ കാൽക്കൽ വീണിയിടാൻ ഭ്രാതാവിഭീഷണൻ ഞാൻ ഭവത്ഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവൻ എന്നു ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ചേൻ ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടു അടുത്തതു കണ്ടു ഞാൻ ഭീതനായി അമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണം പ്രാപിച്ചേൻ ഇദ്ധം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാൻ പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു ധന്യനല്ലോ ഭവാനില്ലകില്ലേതുമേ ജീവിച്ചിരിക്ക പല കാലമൊഴിയിൽ സേവിച്ചുകൊള്ള രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും ാരായണപ്രിയൻ എത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം മായാമയം ഇപ്രപഞ്ചമെല്ലാം ഇനി പോയാലും എങ്കിൽ നീ രാമപാദാന്തികേ എന്നതു അഭിവാദ്യവും ചെയ്തതി ഖിന്നനായി ബാഷ്പവും വാർത്തുവാങ്ങിയിടാൻ രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ ക്രുധനായി മുടിച്ചു തുടങ്ങി പേടിച്ചടുത്തുകൂടാഞ്ഞു കവികളും ഓടി തുടങ്ങിനാർ നാനാദികരെ മത്ത ഹസ്തീന്ദ്രനെ പോലെ കവികളെ പത്തു നൂറായിരം കൊന്നാന രക്ഷണാൽ മർക്കടരാജൻ അത് കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞതു മാറിൽ തടുത്തവൻ കുത്തിനാൽ ശൂലമെടുത്തതുകൊണ്ട് വിത്രസ്തനായി വീണു മോഹിച്ചു തർക്കജൻ അപ്പോൾ അവനെയും ഊക്കോടെടുത്തുകൊണ്ട് ഉൽപ്പന്ന നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ട് നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്ത് നാരീജനം മഹാപ്രസാദമേറി നിന്നാരൂട മോദം പനിനീരിൽ മുക്കിയ മാലയങ്ങളും കളഭങ്ങളും തൂകിനാരാലസ്യമാശുതീർ നേടുവാനാദരാൽ മർക്കടരാജൻ അതേറ്റുമോഹം വെടി രോഷേണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു പറിച്ചുകൊണ്ട് അന്തരീക്ഷം പാഞ്ഞു പോന്നാൻ അതിദ്രുതം ക്രോധവും ഏറ്റവും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായി അടുത്തു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വെണ്ണം ദുർവാര ബാണഗണം വൊഴിച്ചേടാൻ പത്തു നൂറായിരം വാനരന്മാരെയും ഭക്തത്തിലാക്കി അടയ്ക്കും അവനുടൻ കർണനാസാ വിലത്തോട് പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ രക്ഷോഭരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താൻ കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘൂത്തമൻ ദക്ഷിണ ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേതാശുഖണ്ഡിക്കയായി യുദ്ധാങ്കണേ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടു മരിച്ചിതു വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ട് രാമനോട് ഏറ്റമടുത്തു നിശാചരൻ ഖണ്ഡിച്ചാൻ അതു വീണും ഇന്ദ്രാദികൾ പലരും മരിച്ചിടിനാർ ബദ്ധകോപത്തോട് അലറി അടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പുകൊണ്ടു തുങ്കപാദങ്ങളും മുറിച്ചിടിനാൻ വക്രപുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കും നേരം പത്രികൾ വായിൽ നിറച്ചുരഘുത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങീടിനോ അസ്ത്രമേതുത്തമാങ്കത്തെയും ഖണ്ഡിച്ചു വൃത്രാരി താനും തെളിഞ്ഞാൻ നേരം ഉത്തമാങ്കം പുരദ്വാരി വീണു മുറിഞ്ഞിയിൽ വീണിതു ദേഹവും അന്നേരം സിദ്ധ വിദ്യാധര ഗുഹ്യക യക്ഷഭുജങ്കാപ്സരോ വൃന്ദവും ിന്നരചാരണ കിം പുരുഷന്മാരും പന്നകതാപസേവസൂഹവും പുഷ്പ വർഷം ചെയ്തു ഭക്തഴ്ത്തിനാർ ചിൽ പുരുഷം പുരുഷമുനീശ്വരൻ വോട് അവതരിച്ചേടിനാൻ രാമം ദശരഥ നന്ദനമുൽപ്പല ശ്യാമളം കോമളം ബാണതർധരം പൂർണ ചന്ദ്രാനനം കാരുണ്യ പീയൂഷ പൂർണ്ണ സമുദ്രം മുകുന്ദം സദാശിവം रामम् जगदभिराममात्मा राम आमोदमार्गिना सीतापदे राम राजेन्द्रा राघवा श्रीधरा श्रीनिधे श्री पुरुषोत्तमा श्रीरामा देव देवेशा जगन्नाथ नारायणाखिलाधरा नमोस्तु दे विश्वसाक्षिन् परमात्मन् വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖ സുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായയാ മനുഷാകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവ ലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളങ്കനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിതജ്ഞതമാവായി ശിവനായി നിരീഹനായി ചുരുന്മീല കാലത്തു സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധ അവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമ യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസിതാപേന്ദ്രന്മാർ നിരാശയാൽ സ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം ചിൽ പ്രഭൂ നിത്യം നമോസ്തുതേ നിർവികാരം വിശുദ്ധ ജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ തൊൽപ്രസാദം കൊണ്ടൊഴിഞ്ഞുമറ്റൊന്നിനാൽ തൊത്ബോധമുണ്ടായി വരികയുമില്ലല്ലോ തോൽപാദ പത്മങ്ങൾ കണ്ടു സേവിപ്പതിൻ ഇപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും ചിൽ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴകജകൽപദേ കോപകാമദ്വേഷ മത്സരകാർപണ്യ ലോഭമോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ ൊൽ കഥാപീയൂഷപാനവും ചെയ്തു കൊണ്ട് നിന്നെയും ധ്യാനിച്ച നാരദം തോൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചനാരാമാരമാപതേ പാതിയും പോയിതു ഭൂഭാരം ഇന്ന് നീ വാദിച്ച കുംഭകർണൻ തന്നെ കൊല്ലയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനാഥനെ കൊല്ലുമായോധേന പിന്നെ മറ്റെന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചുകൊള്ളുക കൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവ മാനവീരാജയിക്ക ജയിക്ക നീ യുദ്ധം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും ദ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേനെ പോയി മറഞ്ഞിടിനേരം കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ട് പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നനായോരു ദശഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു തൃശിരസും ഉന്നതനായോരതികായ വീരനും ദേവാന്തകനും നരാന്തകനും മഹോദരനും മഹാപാർശ്വനും മത്തനുന്മത്തൻ ഒരുമിച്ചതിശക്തിയേറിയിടും നിശാചര വീരന്മാർ എട്ടുപേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോടു ചൊല്ലിയിട ദുഖിപ്പതിന്നെന്തു കാരണം ഞങ്ങൾ ചെന്നൊക്കെ റിപുക്കളെ കൊന്നുവരാമല്ലോ യുദ്ധത്തിനായി അയച്ചിടുകൾ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാ എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചൊന്നാൻ ദശാനനൻ കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയിക്കൊഴിവിനെല്ലാവരും ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരൻ വരും പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവൂ കോടടുത്തു കവിപ്രവരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടള വന്തകൻ വീട്ടിലാക്കിയിടൻ സത്വരം എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും കരങ്ങളും കൈക്കൊണ്ടു ചൊല്ലുന്ന വീരരോടേറ്റു നിശാചരർ കൊല്ലുന്നിതാ ചു കവിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ഷണാന്തരെ വാരണവാചിരഥങ്ങളും കാലാളും ധാരുണന്മാരായ രാക്ഷസവീരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണാതും പലതായി ഒലിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികേ നൃത്തമാടി തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതിരൂക്ഷതയോടു മടുത്താൽ നരാന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തിയമപുരത്താക്കിനാൻ ദേവാന്തകനും പരിഹവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടേറ്റിതു വാരണമേറി മഹോദരവീരനും തേരിലേറി ത്രിശിരസുമണഞ്ഞുതു മൂവരോടും പൊരുതീടിനാൻ അങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാരം നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശുതുണച്ചാരതു നേരം മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും തൃശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നേടിനാൻ വന്നു പൊരുതാൻ മഹാപാർശ്വന നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ മത്തനുന്മത്തനും മരിച്ചാൻ കവിസത്തമന്മാരോട് എതിർത്തതി സത്വരം വിശ്വൈകവീരൻ അധികായനേരം അശ്വങ്ങളായിരം പൂട്ടിയതേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ച അസ്ത്രജ്ഞൻ അത്യർത്ഥം ഉദ്ധത ചിത്തനായി യുദ്ധത്തിനായി ചെറു ഞാണുലിയുമിട്ടു നക്തഞ്ചര ശ്രേഷ്ഠ പുത്രനടുത്തപ്പോൾ നിൽക്കരുതാനു ഭയപ്പെട്ടു വാനരനൊക്കെ വാൽ പൊങ്ങിച്ചു വണ്ടി തുടങ്ങിനാർ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണ ലക്ഷ്മണബാണങ്ങൾ ചെന്നടുക്കും വിധോ തൽക്ഷണേ പ്രത്യങ് വീണുപോം ചിന്ത മുഴുത്തേതുമാവതല്ല ഞേറ്റും അന്തനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷ്യനായി വന്നു സാരനാം സൗമിത്രിയോടു ചൊല്ലിടിനാൻ പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കുഞ്ചകമുണ്ട് അതുകൊണ്ടിവനേൽക്കില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്ദിനി ബ്രഹ്മാശ്രമേ തന്നെ വധിക്ക നീ പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്തുന്നതനായ ദശാനനേയനും കൊന്നു പാലിക്കും ജഗത്രയും രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിജപൂർവജൻ തൻപദമുൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണിയെ കണ്ടം മുറിച്ചാൻ നേരം ൂമ ഉപതിച്ചോരധികായ മസ്തകം ആമോദം ഉൾക്കൊണ്ടെടുത്തു കപികുലം രാമാന്തികെ വെച്ചു കൈതൊഴുതീടിനാ രാമൂണ്ടു ശേഷിച്ച രക്ഷോ ഗണം രാവണനോടറിയിച്ചവസ്ഥകൾ ഹാ വിധിയൻ നല്ല ഒരു ദശകണ്ഠനും മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവരെന്തിന് നല്ലതു ശങ്കരാ ദൈവമേ യുദ്ധം വിലപിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചേടിനാൻ താതനേ ഖേദമുണ്ടാകരുതേതു മാനസേ താതനു ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നതു കേട്ടു തനയനെയും പുണർന്നെ സുഖമേ ജയിച്ചു വരുക നേ വമ്പനാം പുത്രനും കുമ്പിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജമ്പാരിജിത്തും നികുംപില പൊക്കിതു സംഭാര ജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമം ആരംഭിച്ച് തന്നേരം രക്തമാലയാമ്പര ഗന്ധാനുലേപന യുക്തനായി തത്ര ഗുരു ഭക്തി ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി നക്തഞ്ചരാധിപുത്രനും പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത് ചിത്രഭാനുപ്രസാദത്താൽ അതിദ്രുതം ശസ്ത്രാസ്ത്രജാപരാദികളോടും അന്തർധാന വിദ്യയും ലഭിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോടു പോലായി ആചരൻ പൂർക്കളം ബുക്കോരുനേരം കവികളും രാക്ഷസരെ ചെറുത്താർത്തു തടുത്തീടിനാൻ മേഘജാലം വരീക്ഷിക്കുന്നതുപോലെ മേഘനാഥൻ കണതൂകി തുടങ്ങിനാൻ പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ വാരണവാജി പതാതിരഥികളും അന്തകന്ധൻ പുരിയിൽ ചെന്നുപൂക്കവർ കന്തം വരുന്നതു കണ്ടൊരു രാവണി സന്താപമോടും അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ജയം വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം ൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ വമ്പരാം മർക്കടന്മാരുടെ മെയിൽ വന്ന് അമ്പതും നൂറും ഇരുന്നൂറും അഞ്ഞൂറും അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതര കമ്പം കലർന്നു മോഹിച്ചു വീടിടിനാർ അമ്പത് ബാണം വിവിധനേറ്റു പുനരൊമ്പതും മൈന്ദനും അഞ്ചു ഗജന്മേലും തൊണ്ണൂറ് ബാണം നളനും തറച്ചിത വെണ്ണമേറ്റു ഗന്ധമാതനന്മയിലും ഈ രമ്പതേറ്റിതു നീലനും മുപ്പതും ഈരഞ്ചു ബാണങ്ങളും ജാമ്പലും ആറു പനസനും ഏഴു ബിനിതനും ഈരാറു സുഷേണനും എട്ടു കുമുദനും ആറഞ്ചു ബാണം ഋഷഭനും കേസരിക്കാറും ഒരമ്പതും കൂടെ വന്നേറ്റിതു പത്ത് ശതബലിക്കൊമ്പത് ധൂമ്രനും പത്തും ഒരെട്ടും പ്രമാതിക്കും ഏറ്റുതു പത്തും പുനരിപത്തഞ്ചുമേറ്റു ശക്തിയേറും വേഗദർശിക്കതുപോലെ നാൽപ്പതു കൊണ്ടു ദതിമുഖന്മയിലും നാൽപ്പത്തിരണ്ടു ഗവാക്ഷനും ഏറ്റുതു മൂന്ന് ഗവയനും അഞ്ചു ശരഭനും മൂന്നും ഒരു നാലുമേറ്റു സുമുഖനും ദുർമുഖനേറ്റിത് സമ്മാനമായി അറുപത്തഞ്ചു താരനും ജ്യോതിർമുഖനും അറുപതേറ്റു പുനരാതങ്കമോടമ്പത് അഗ്നി വധനും ഴുപത്തഞ്ചു കൊണ്ടിതുനാം സുഗ്രീവൻ ഏറ്റു ശരശതം യുദ്ധം കവികുല നായകന്മാരറുപത്തേഴു കോടിയും വീണിതു ഭൂതലേ മർക്കടന്മാരിപത്തൊന്ന് വെള്ളവും അർക്കതനയനും വീണൂരനന്തരം ആവതില്ലേതു നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യമേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേരുഷാരാഘവന്മാരെയും ഏതു വീഴ്ത്തിയിടാൻ മേഘനാഥൻ മഹാവീര്യ വ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായതു ലോകവും കൂണപാതീശ ജയത്തിനാൽ ആഖണ്ഡലാരിയും ശങ്കനാഥം ചെയ്തു വേഗീന ലങ്കയിൽ പുക്കിരുന്നീടിനാൻ ലേഖസമൂഹം മാഴ്ഗീ കൈകസീ നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവാൻ മേലിൽ ആപത്തു എന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നേടിനാൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങി നാ കമേറും രിനിയുള്ളതൊരു സഹായത്തിന് ആരായക വേണമെന്നൂർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിതിലാരുന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ അന്യോന്യം അറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നീടിനാർ പിന്നെയും പാതോജ സംഭവ നന്ദനൻ ജാമ്പവാൻ താതനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിരാതരാൽ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവാ നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ കണ്ണുമിഴിച്ചുകൂടാ രുദിരം കൊണ്ട് നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസ രാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥം എന്നോടു ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനടോ സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചി ദാശരാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങൾ ഏറ്റുമരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ അവതെല്ലാം തിരയേണമിനിയടോ ചോദിച്ചിദാശു വിഭീഷണൻ എന്തടു വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമ സൗമിത്രി സുഗ്രീവാഗതാദികളാം അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണ പുത്രനെ ോദിച്ചിതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്കുന്ന ഈ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചിരെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിന്നൊക്കുമേ സാരസ സംഭവ പുത്രവാക്യം കേട്ടുമാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചിരെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ ഗാഠമായ ശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുഖർന്നു ചൊല്ലിയിടാൻ മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവരാരുമില്ല നീ എന്നിയെ പോകവേണം നീ ഹിമവാനയും കടന്നാകുലമറ്റു കൈലാസൈലത്തോളം കൈലാസന്നിധിയെങ്കിൽ ഋഷഭാദ്രിമേലുണ്ടു ദിവ്യഔഷധങ്ങൾ അറിയ നീ നാലുണ്ടു ദിവ്യഔഷങ്ങൾ അവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക മുമ്പിൽ വിശല്യകരണി എന്നൊന്നെ പിമ്പു സന്താനകരണി മൂന്നാമതും നല്ല സുവർണകരണി നാലാമതും ചൊല്ലുവൻ ഞാൻ സഞ്ജീവനി സഹേ രണ്ടു ശൃംഖങ്ങൾ ഉയർന്നു കാണാമവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങളെന്നുമറിക നീ വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും വരിക മരുന്നുകളും കൊണ്ട് മാരുതനന്ദനാ പോക നീ വൈകാതെ യുദ്ധം വിധി വാക്കുകൾ കേട്ടവൻ ഭക്യാ തൊഴുതു മഹേന്ദ്രമേറിനാൻ മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാന്നിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീകാര ശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡവും ശങ്കര ശൈലവും धरा नदयुमळगापुरम् േരുകിരിയും ഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ മാരുത നന്ദന ഔഷധത്തിൻ്റെ മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരും അറിയാതെ ചെന്നു ചൊല്ലിയിടാർ ചാരവാക്യം കേട്ടു രാത്രി ജരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ ചിന്താവശനായി മുഹൂർത്തമിരുന്നളവാന്തർ ഗൃഹത്തിങ്കിൽ നിന്നു പുറപ്പെട്ടു രാത്രിയിൽ ആരും സഹായവും കൂടാതെ രാത്രി ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവധി വിസ്മയം പൂണ്ടവൻ ആമോദപൂർണം തൊഴുതു സന്ത്രനായി അർഖ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൻ അർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ അകമ്പടി കൂടാതെ ദുഃഖ നിപീഡിതനാകിയ രാവണൻ അക്കാലനേമി തന്നോട് ചൊല്ലിയിടാൻ ൈഭവം എന്തു ചൊല്ലാവതും ഒക്കെ നിന്നോടു ചൊൽവാനത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണേടിനാൻ ഭൂതലേ പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും ണാങ്കണം തന്നിൽ വീർത്തിയിടന്നി പറയുമടിപ്പിച്ചത് ആത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുത നന്ദനൻ ഔഷധത്തിന് പോയിടിനാൻ ചെന്നു വിഘ്നം വരുത്തേണം അതിന്നു നീ നിന്നോടുപായവും ചൊല്ലാം അതിനോ താപസനായി ചെന്നു മാർഗമധ്യേ മുക്ക് പാവവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാല വല്ല കണക്കിലും നീ വരുത്തിയിടണം താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോടു ചൊല്ലിനാൻ സാമവേദജ്ഞാ സർവജ്ഞ ലങ്കേശ്വര സാമം എന്ന വാക്കുകൾ കേൾക്കേണമേ നിന്നെ കുറിച്ചു മരിപ്പതിനേക്കാലം എന്നുള്ളിൽ ഏതും മടിയില്ല നിശ്ചയം മാരീജനെ കണക്കേ മരിപ്പാൻ മനതാലിലെനിക്കേതുമില്ല ഒരു ചഞ്ചലം മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും എന്തു രാജ്യം കൊണ്ടും പിന്നെയൊരു ഒരു ഫലം എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്തജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാണൂ സീതയെ രാമനു കൊണ്ട കൊടുത്തു നീ സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷ ശുദ്ധായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ശക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീകരമേകാന്തെ സുഖാസനം പ്രാപിച്ചു സർവ്വവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടു കണ്ടാത്മാനമാത്മനാ സ്വാത്മോദയം കൊണ്ടു സർവ ലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ര്യ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയങ്ങളും നിത്യനാം ദേഹി ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭപര്യന്തമായി എന്തോന്നു താല്പര്യം ഉൾക്കൊണ്ട് കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സൽഗുരുമായി എന്നും പറഞ്ഞിടുന്നു ഇക്കണ്ട ലോകവൃക്ഷത്തിൻകതാ സർഗസ്ഥിതി വിനാശങ്ങൾക്കും കാരണം ലോഹിത ശ്വേത കൃഷ്ണാദിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും കൃഷ്ണ ഹിംസാദികളോ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻറെ വശത്താക്കും ആത്മാവിനെ അവൾ കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലേ ആരോപണം ചെയ്തു തന്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീടിച്ചുകൊള്ളുന്നു ശുദ്ധനാത്മാപരനേകൻ അവളോട് യുക്തനായി വന്നു പുറത്തു കാണുന്നതു തന്നെ ആത്മാവിനെ താൻ മറക്കുന്നതന്മോഹമായ ഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവനു വന്നു തദാ ദൃഷ്ട പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവമുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാ ഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യ പ്രകൃതി വിമുക്തനാത്മാവിധി ജ്ഞാത്വ നിരസ്താശയാജിത കാമനായി ധ്യാന നിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ ു സമർത്ഥനങ്കിലോ മാനസേ പാവനേ ഭക്തി പരവശേ നിത്യം സഗുണനം ആശ്രയിച്ച അത്യന്ത ശുദ്ധ്യബുദ്ധ്യം ഹൃൽ പദ്മ കർണിക മധ്യേ സുവർണ പീഢോല്പലേ രത്നഗണാഞ്ജിതേ നിർമ്മലേ സൃഷ്ണേ മൃദു തരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണ സേവിതം ബാണധനുർധരം വീരാസനസ്തം വിശാല വിലോചനം ऐरावती तुल्य पीताम्बरधरम् हारकिरीट केङ्गुलीरुत्नाञ्जिद कुण्डल नूपुर चारु कडग कडि सूत्र कौस्तुभ सारसमाल्य वनमालिगाधरम् श्रीवल्स वक्षसम् रामम् रमावरम् श्रीवासुदेवम् मुकुन्दम् जनार्दनम् सर्वहृदि स्थितम् सर्वेश्वरम् परम् सर्ववन्द्यम् शरणागत वत्सलम् भक्त्या परब्रह्मयुक्त न्यानिकिल् ക്തനായി വന്നുകൂടും ഭവാൻ നിർണയം തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേദി സന്തതം ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെ ഉണ്ടാകുന്നു ജന്മ ജന്മാന്തരത്തെങ്കിലും ഉള്ള ഒരു കൽമശമൊക്കെ നശിച്ചു പോം നിശ്ചയം വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കനീ ൂർണമേകം സദാ ഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമ പുരാണം ശിവം രാമമേവം ഭജിച്ചിടു നീ സന്തം രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷ തുല്യങ്ങൾ കേൾക്കയാൽ ക്രോധ താമ്രാക്ഷനായി വാളുമായി തൽകളം ഛേദിപ്പതിന്നൊരുമ്പെട്ടു ചൊല്ലിടിനാൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനിക്കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ കാലനെ മിഷണദാചരൻ അന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ രാക്ഷസ രാജ ദുഷ്ടാത്മൻ മതി മതി രൂക്ഷതാഭാവം ഇതുകൊണ്ടു കിംഫലം നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പൻ ധരിക്ക നീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്യ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ ഭൃശം ചെന്നിരുന്നാൻ മുനിവേഷമായി വേഷമായി തൽക്ഷണേ കാണായുതാശ്രമം മായാവിരചിതം നാനാ മുനി ജന സേവിതമായതും ശിഷ്യ പരിചാരക സംയുതം ഋഷ്യാശ്രമം കണ്ടുവായുതനയനും ചിന്തിച്ചു നിന്നാൻ ഇവിടെ ഒരാശ്രമം എന്തു മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കണമെൻ മനോവിഭ്രമല്ലേ നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു കാണാം മഹൌഷധം നിൽക്കും അത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ യുദ്ധം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ടമായ ആശ്രമം ആശ്രമം ിത്രാലയിൽ ഋത്വിക് സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമാർ അനുഷ്ഠിച്ചു ചന്ദ്രചൂട പ്രസാദം വരുത്തിയിടുവാൻ ഭക്ത ശിവ പൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാ താപസ ശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ രാമദൂദോഹം ഹനുമാനിനി മമ നാമം പവനജന രാമകാര്യാർത്ഥമായി ശ്രീരാംപുരാശിക്കു സാമോദം ഇന്നു പോകുന്നു തപോന്നിതേ ദേഹരക്ഷാർത്ഥം ഇവിടേക്കു വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ എങ്ങു ജലസ്ഥലം എന്നരുൾ ചെയ്യണം എങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടല്ലിയിടാൻ മാമകമായ കമണ്ടലുസ്ഥം ജലമാമയം തീരുവോളം കുടിച്ചീടുക പക്വഫലങ്ങളും ഭക്ഷിച്ച നന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നതു സുവ്യക്തമായി അതുകൊണ്ട് ചൊല്ലിയിടുവൻ വാനരന്മാരും സുമിത്രാതനയനും മാനവ വീരനിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിൻ ഒരുമിച്ചു നിന്നിടിനാർ യുദ്ധമാകർണ്ണ ചൊന്നാൻ കവിപുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ പാരം പൊരുതുമേ ദാഹമതുകൊണ്ട് പോരാ കമണ്ടലു സംസ്ഥിതമാം ജലം വായുതനയനേവം ചൊന്ന നേരത്തു മായാവിരചിതനായ വടുവിനെ തോയാകാരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു ഭൂയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ നേത്ര ചെയ്തു പാനീയവും പിത്വാമാന്തികം പ്രാപിക്ക സത്വരം എന്നാൽ നിനക്കൗഷധം കണ്ടുകിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നതു കേട്ടു വിശ്വാസേന മാരുയച്ച വടുവിനോടും മുതാ കണ്ണുമടച്ചു വാവിതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവി വീരനെ തിന്നുകളവാനൊരുമ്പെട്ട നേരത്ത് കണ്ണും മിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ വക്രം പിളർന്നു കണ്ടോ ഒരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവിവരൻ ദേഹമുപേക്ഷിച്ചു ഉപേക്ഷിച്ചു മേൽപോട്ടു പോയതും ദേഹിയും മിന്നൽ പോലെ അത്യത്ഭുതം ദിവ്യ വിമാന ദേശേ ഖണ്ഡിതം നേരം ദിവ്യരൂപത്തൊടു നാരീമണിയും ചേതോഹരാങ്കിയാം അപ്സര സ്ത്രീമണി വാദാത്മജനോടു ചൊന്നാൾ അതു നേരം നിന്നുടെ കാരുണ്യം എനിക്കിന്നു വന്നു ശാപമോക്ഷം കവിവരാ പ്സര സ്ത്രീ ഞാൻ ഒരു മുനിതന്നുടാപേന രാക്ഷസിയായതും ധന്യമാലീതി മേ നാമം മഹാമതേ മാന്യനാം നീ ഇനി ഒന്ന് ധരിക്കണം അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ രാവണപ്രേരിതനായി വന്നിരുന്നവൻ താവകമാർഗ വിഘ്നം വരുത്തേടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നതു താപസദേവ ഭൂദേവാദിഹിംസകൻ ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണ പർവ്വതം പ്രാപിച്ചു ദിവ്യൗഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാത വംശമ ശേഷം ഒടുക്കുക ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു വാനരവീരാ കുശലം ഭവിക്കതേ പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനേമിരൻ നന്ദികെ ചെന്നാൻ അവനോട് ചൊന്നാൻ അസുരനും വന്നിടുവാനിത്ര വൈകിയതെന്തടോ കാലമിനി കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ജൈവനാശുനാൻ ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം തൽക്ഷണേ മുഷ്ടിയും ബദ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കവിവരൻ ഒന്നടിച്ചാൻ അതുകൊണ്ടവനും ദാ ചെന്നു പൊക്കേടിനാൻ ധർമ്മരാജാലയം ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे